എല്ലാവർക്കും ആദീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഈ സമയത്ത് എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു കരിപ്പട്ടി കാപ്പിയാണ്. ഇത് എല്ലാവർക്കും അറിവുള്ളതാണ്, അത് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. ഈ കരിപ്പട്ടി കാപ്പിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇത് കരിപ്പട്ടി, സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കരിപ്പട്ടിയാണ്. പിന്നെ തുളസിയില, നവരയില, ഇതിനെ പരിക്കൂർക്ക എന്ന് പറയും. പിന്നെ ജീരകപ്പൊടി, കുരുമുളക്, മല്ലി, ചുക്ക്. നമുക്കൊരു മണത്തിന് വേണ്ടി ഏലക്കായും ചേർക്കാം. ഞാൻ ഈ മല്ലിയും കുരുമുളകും ചുക്കും നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. ഈ കരിപ്പട്ടി കാപ്പിക്ക് ആവശ്യമായ വെള്ളം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് കത്തി കത്തിക്കാം. അടുപ്പിലോട്ട് വയ്ക്കട്ടെ. എന്നിട്ട് ഓരോ സാധനങ്ങളായിട്ട് ആദ്യം ഇടാം. നമുക്ക് തുളസിയില, നവരയില, ഏലക്ക, ചുക്ക്, കുരുമുളക്, കരിപ്പട്ടി, മല്ലി ചതച്ചത്, ജീരകപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്. ഒന്ന് കലക്കി കൊടുക്കാം. നമ്മുടെ കരിപ്പട്ടി കാപ്പി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നേരത്തെ ഞാനിവിടെ എടുത്ത് വെച്ചിരുന്ന കരിപ്പട്ടിയുടെ 3/4 ഭാഗവും ഇതിലിട്ടു, 1/2 ഭാഗം മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ. മധുരം നോക്കിയപ്പോഴും ഇത് കറക്റ്റാണ്. പിന്നെ ഷുഗറൊക്കെ ഉള്ളവർക്ക് മധുരം കുറച്ചുകൂടെ കുറച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. ഈ സമയത്ത് പൊതുവെ എല്ലാവർക്കും കഫവും ചുമയും ഒക്കെ ഉണ്ട്. ഒരു പരിധിവരെയൊക്കെ ഇത് ദിവസം 1 or 2 ഗ്ലാസ് കുടിക്കുമ്പോൾ ഒരു പരിധിവരെയൊക്കെ ഇത് നല്ല ആശ്വാസം കിട്ടും. ഇറക്കി വെച്ച് കുറച്ച് അരിച്ചെടുക്കാം. നല്ല ചൂടാണ്. ചൂട് കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചൂടോടെ കുടിക്കുന്നതാണ് തൊണ്ടയ്ക്ക് നല്ലത്. ഒഴിക്കാം. കുഞ്ഞുങ്ങൾക്ക്, കുട്ടികൾക്ക്, കുട്ടികൾ ഒരു 10 വയസ്സൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കുടിക്കാൻ, അവർക്ക് ചിലപ്പോൾ എരിവൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടം കുറവായിരിക്കും. അതുകൊണ്ട് ശകലം നെയ്യ് ചേർത്ത് കൊടുത്താൽ അവർ നല്ല ഇഷ്ടത്തോടെ കുടിക്കും. ശകലം നെയ്യ് ചേർക്കാം നമുക്കിത്. നല്ല ടേസ്റ്റായിരിക്കും നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ. വലിയ അവർക്ക് അത് വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കഴിക്കണോ കഴിച്ചാൽ മതി. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ തരണം.